നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, പാലക്കാട് നഗരത്തിൽ ഇനി ക്യാമറ കണ്ണുകൾ കൺതുറക്കും. നഗരം മുഴുവനും നിരീക്ഷണ വലയത്തിലാക്കും വിധമാണ് പദ്ധതി. 55 ഇടങ്ങളിലായി 177 ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കും വിധമാണ് പദ്ധതി. പാലക്കാടൻ നഗരത്തെ നിരീക്ഷിക്കാൻ പോലീസ് മാത്രമല്ല, ഇനി ക്യാമറ കണ്ണുകളുമുണ്ടാവും. നഗരത്തിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലാസ്ഥാനം ഉൾപ്പെടുന്ന നഗരസഭാ പരിധിയിൽ 55 ഇടങ്ങളിലായി 177 ക്യാമറകളാണ് നഗരത്തിൽ മിഴി തുറക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോലീസിന്റെ കൂടി സഹകരണത്തോടെ പാലക്കാട് നഗരസഭയാണ് സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത്. സുരക്ഷാ ക്യാമറകൾ കേന്ദ്രീകൃത സംവിധാനം വഴി ബന്ധിപ്പിച്ച പോലീസ് കൺട്രോൾ സംവിധാനത്തിൽ നിന്നുൾപ്പെടെ 24 മണിക്കൂർ നിരീക്ഷണ സൗകര്യം ഏർപ്പെടുത്തും. രാത്രി ദൃശ്യങ്ങളടക്കം റെക്കോർഡ് ചെയ്യും. പോലീസിന് ക്യാമറ നിരീക്ഷണം കൂടുതൽ സഹായകരമാകും. ക്യാമറകൾ സ്ഥാപിക്കാനായി നഗരത്തിൽ തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. പദ്ധതി വേഗത്തിലാക്കാൻ നഗരസഭയുടെ പ്രത്യേക നിർദ്ദേശവുമുണ്ട്. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും ക്യാമറകൾ സ്ഥാപിക്കുന്നത് കൂടി പല അക്രമങ്ങൾക്കും അറുതി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജില്ലാ ലോട്ടറി ഏജന്റ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ പാലക്കാട് മാർച്ചും ധർണയും നടത്തി. ലോട്ടറി ഏജന്റുമാരുടെ കുടിശ്ശിക പെൻഷൻ അനുവദിക്കുക, ജില്ലാ ലോട്ടറി ക്ഷേമനിധി ബോർഡ് ഓഫീസിൽ ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടന നേതൃത്വത്തിൽ ജില്ലാ ലോട്ടറി ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സാഹചര്യം പോലെ തന്നെ തൊഴിൽ സുരക്ഷിതത്വം ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്നവർക്കുണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ തൊഴിലാളികളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അവർക്ക് ആ കുടുംബത്തിന് താങ്ങും തണലുമായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക, ഈ രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് ആദ്യമായി സംഘടിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്താണ്. ആദ്യമായി രൂപീകരിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ സജീവമായ പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് ലോട്ടറി മേഖലയിലെ ജീവനക്കാർക്കാകെ നേതൃത്വം കൊടുത്ത സഖാക്കളാണ് സഖാവ് ഗോകുലേട്ടനും അതുപോലെ തന്നെ ഹരിദാസും എല്ലാം. കെ ഗോകുലപാലൻ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ഹരിദാസ്, പി ലീലാധരൻ, ആർ പുരുഷോത്തമൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. തരൂർ മണ്ഡലത്തിൽ സമൃദ്ധി കർഷക സമ്പർക്ക പരിപാടി തുടങ്ങി. ഓരോ പഞ്ചായത്തുകളിലെ കർഷകർക്ക് തങ്ങളുടെ പരാതികൾ മണ്ഡലം MLA നേരിട്ട് ബോധിപ്പിക്കുന്നതാണ് പരിപാടി. കോട്ടായി പഞ്ചായത്തിലാണ് സമൃദ്ധി കർഷക സമ്പർക്ക പരിപാടിയുടെ തുടക്കം. കാവശ്ശേരി പഞ്ചായത്തിലാണ് രണ്ടാമതായി പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. തരൂർ മണ്ഡലത്തിൽ കാർഷിക മേഖലയിലെ അഭിവൃദ്ധിക്കും നൂതന കൃഷിരീതികൾ അവലംബിക്കുന്നതിനുമായാണ് സമൃദ്ധി എന്ന പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നതെന്ന് PP സുമോദ് MLA പറഞ്ഞു. ഇവിടെ സമൃദ്ധി എന്ന പേരിൽ ഒരു പദ്ധതി ഇവിടെ വിഭാവനം ചെയ്തു. ഇതൊരു 3-tier പ്രോസസ്. ആദ്യഘട്ടത്തിൽ ഇതുപോലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കർഷകരുമായി അല്ലെങ്കിൽ കർഷക പ്രതിനിധികളുമായി ജനപ്രതിനിധികളുമായി ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുമായി രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവരുമായി ഒരു ഇന്ററാക്ഷൻ നടത്തും. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. അവരിൽ നിന്ന് ഓരോരോ മേഖലയിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചോദിച്ചതിന് കൂടിയിരിക്കുക. അതിനുശേഷം ഈ മാസം അവസാനം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ അസംബ്ലി തലത്തിലുള്ള ഒരു വണ്ടേ പ്രോഗ്രാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിൽ തന്നെയുള്ള കൃഷി വരും വർഷങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വർധനവും സംഭരണവും വിപണനവും ലക്ഷ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പിനെക്കുറിച്ച് കൂടിയാലോചിക്കുന്നതിനായാണ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച യോഗം നടത്തുന്നത്. 3 ഘട്ടങ്ങളിലായാണ് സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്നവരുമായും കർഷക പ്രതിനിധികളുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി അവരിൽ നിന്നും വിവരശേഖരണം നടത്തും. രണ്ടാംഘട്ടമായി ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളെ ക്രോഡീകരിക്കും. കൃഷിവകുപ്പ് മന്ത്രിയും ഈ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം നിയോജക മണ്ഡലം തലത്തിൽ നടത്തുന്നതാണ് അവസാന ഘട്ടം. കാവശ്ശേരിയിൽ നടത്തിയ കർഷക സമ്പർക്ക പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് കുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഉഷാദേവി, കൃഷി ഓഫീസർ MK മാനസ,
പഞ്ചായത്ത് സെക്രട്ടറി തങ്കമണി എന്നിവർ പങ്കെടുത്തു. 5-ാം തീയതി കണ്ണമ്പ്ര വടക്കഞ്ചേരി പഞ്ചായത്തുകളിലും 6-ന് പെരുങ്ങോട്ടുകുറിശി തരൂർ പഞ്ചായത്തുകളിലും 7-ന് കുത്തനൂർ പഞ്ചായത്തിലും സമൃദ്ധി പരിപാടി നടത്തും. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. നെന്മാറ പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിന്റെ പരിസരം മാലിന്യ കൂമ്പാരമായി മാറുന്നു. ബസ് സ്റ്റാൻഡിന് പിന്നിലെ ഒഴിഞ്ഞ സ്ഥലത്താണ് മാലിന്യം ഉപേക്ഷിക്കുന്നത്. റിപ്പോർട്ടുകൾ. കാണാൻ തലയെടുപ്പുള്ള പ്രൗഢിയുള്ള ബസ്വേ, ബഹുനില മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസ്, ഗതകാല സ്മരണകൾ അയവറുക്കുന്ന പാർക്ക് മൈതാനം, സർവസജ്ജമായ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, നെല്ലിക്കുളങ്ങര ക്ഷേത്രം, പള്ളി എന്നിവയെല്ലാം 100 മീറ്റർ ചുറ്റളവിലുള്ളതും ഇതിനെല്ലാം കാവലാളായി കണ്ണായ സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ. എന്നിട്ടും മാലിന്യം തള്ളുന്നത് ആരും കാണുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, നടപടിയെടുക്കുന്നില്ല. ബസ് സ്റ്റാൻഡിന് പിന്നിലെ ജലസേചന കനാൽ, അഴുക്കുചാൽ എന്നിവയും സമീപ സ്ഥലങ്ങളിലുമാണ് മാലിന്യം തള്ളുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യമാണ് പ്രധാനമായും ഇവിടെ അലക്ഷ്യമായി തള്ളുന്നത്. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് കർശന നടപടിയെടുക്കുന്നില്ല. മാലിന്യം കൂമ്പാരത്തിന് പരിഹാരം കാണേണ്ടത് പഞ്ചായത്ത് തന്നെയാണെന്നാണ് പൊതുവായ അഭിപ്രായം. മാലിന്യ കൂമ്പാരം ശുചിയാക്കി തെരുവിളക്കുകൾ സ്ഥാപിച്ച് സംരക്ഷണം ഉറപ്പാക്കാതിരുന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നെന്മാറ പഞ്ചായത്തിലെ കണ്ണായ സ്ഥലത്തെ മാലിന്യ കൂമ്പാരം, നിരവധി രോഗികൾ പരിശോധനയ്ക്കെത്തുന്ന ആശുപത്രി, നിരവധി പേരെത്തുന്ന പള്ളി, ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന ബസ് സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ലഘുഭക്ഷണശാലകൾ എന്നിവയെല്ലാം ഒന്നിച്ച സ്ഥലത്തിനു പിന്നിലാണ് ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരം. കഴിഞ്ഞ ഭരണസമിതി ക്ലീൻ നമ്മാറ ഗ്രീൻ നമ്മാറ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നെന്മാറ ടൗൺ പൂർണ്ണമായി വേസ്റ്റ് ഇല്ലാതെ പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഈ ഭരണസമിതി അത്തരം കാര്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കടകളിൽ നിന്നല്ല, ദിവസവും വേസ്റ്റ് എടുക്കുന്ന ഹരിതകർമ്മസേനയെ ചുമതലപ്പെടുത്തുകയും മാസം ഒരു നിശ്ചിത നിരക്കിൽ അവരിൽ നിന്നും ആ വേസ്റ്റ് എടുക്കുന്നതിന് ഒരു ഫീസ് ഈടാക്കുകയും ചെയ്തുകൊണ്ട് നെന്മാറ ടൗൺ മൊത്തം വളരെ ക്ലീൻ ആക്കി നിലനിർത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. എന്നാൽ ഈ ഭരണസമിതി അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നെന്മാറ ഗ്രാമപഞ്ചായത്ത് ടൗൺ പ്രദേശങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ ഇന്ന് റോഡ് സൈഡിലും തെരുവോരങ്ങളിലും വലിച്ചെറിഞ്ഞ രൂപത്തിലുള്ള സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ നെന്മാറ ബസ് സ്റ്റാൻഡിൽ ആ മൂത്രപ്പുരയുടെ അടുത്ത് നമ്മൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. വളരെ വൃത്തിഹീനമായ അവസ്ഥയാണ്. ആയിരക്കണക്കിന് ആളുകൾ നെന്മാറ ബസ് സ്റ്റാൻഡിൽ ഒരു ദിവസം വന്നു പോകുന്ന ഒരു പ്രദേശത്ത് വളരെ വൃത്തിഹീനമായ അവസ്ഥയാണ്. വേസ്റ്റുകളും അതുപോലെ ആ പ്രദേശത്ത് പോയി നിൽക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ്. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും അധികൃതർ ഇത് കണ്ട ഉടൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാലിന്യത്തിന് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പദ്ധതികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവേഗപ്പുറ, മുതുതല, പരതൂർ ഗ്രാമപഞ്ചായത്തുകൾക്കായുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി നിർമ്മാണോദ്ഘാടനം പരതൂർ കരുവാൻപടിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിച്ച് ജലവിതരണം സുഗമമാക്കാനുള്ള നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളമാണ് സർക്കാരിന്റെ സ്വപ്നമെന്നും അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പദ്ധതികൾക്കാണ് ജലവിഭവ വകുപ്പ് നേതൃത്വം നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 115 കോടി രൂപ ചിലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനത്തിന് മുൻപ് തന്നെ പദ്ധതി പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. മാഞ്ഞാമ്പ്ര ആസാദ് സ്കൂളിന് സമീപം 16 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലശുദ്ധീകരണശാല, 47 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഉന്നതതല ജലസംഭരണി, അനുബന്ധ ഘടകങ്ങൾ, കാരമ്പത്തൂരിൽ കിണർ, പമ്പ് ഹൌസ് എന്നിവയാണ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്നത്. 3 പഞ്ചായത്തുകളിലായി 356 കിലോമീറ്റർ ദൂരത്തിൽ വിതരണ ശൃംഖല സ്ഥാപിച്ച് 13,592 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുകയാണ് പദ്ധതി ലക്ഷ്യം. തീർച്ചയായിട്ടും നിയമസഭാ സാമാജികൾ, പ്രധാന പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ അവരവരുടെ മണ്ഡലത്തോടും പ്രദേശത്തോടും കാണിക്കുന്ന താല്പര്യമാണ് ഒരു ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്നത്. MLA എന്ന നിലയിൽ പെട്ടെന്ന് MLA അതുപോലെ തന്നെ ഷൊർണൂർ MLA നമുക്കിടയിൽ രാവിലെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ അവിടെ തന്നെ വാങ്ങുന്നു, അവിടെ പോയി ഇടുക്ക് തടയണം. പരുതൂരിൽ 115 കിലോമീറ്ററും, മുതുതലയിൽ 118 കിലോമീറ്ററും, തിരുവേഗപ്പുറയിൽ 123 കിലോമീറ്റർ ദൂരത്തിലുമാണ് പൈപ്പ് കണക്ഷനുകൾ നൽകുന്നത്. നിയമസഭാ സ്പീക്കർ MP രാജേഷ് അധ്യക്ഷനായ പരിപാടിയിൽ മുഹമ്മദ് മുഹസിൻ MLA മുഖ്യാതിഥിയായി. UTV ന്യൂസ് പാലക്കാട്. നെന്മാറ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
പഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഠനോപകരണ വിതരണം ചെയ്തത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജൈനിൽ നിന്ന് 39 വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രുതിരാജ്, രതിക രാമചന്ദ്രൻ, റംലത്ത് മറ്റു വാർഡ് മെമ്പർമാർ സംബന്ധിച്ചു. യുടിവി ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. മേലാർകോട് ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചില്ലഞ്ചേരി MNKM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. 7 സ്കൂളുകളിൽ നിന്നുള്ള 117 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഒരു കുട്ടിക്ക് 4,965 രൂപ നിരക്കിൽ 580,905 രൂപ പദ്ധതിക്കായി ചെലവഴിച്ചു. KD പ്രസന്നൻ MLEയിൽ നിന്നും വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. എല്ലാവരും ആ പഠന പ്രവർത്തനത്തിന് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അത് സ്വാഭാവികം. അതിൽ വലിയ തെറ്റുണ്ട് എന്നും പറയുന്നില്ല. ഒരു പഠന പ്രവർത്തനം നടത്താൻ വേണ്ടി കുട്ടികൾക്ക് ഒരു റൂം എടുത്തു കൊടുത്തു. ആ റൂമിൽ അച്ഛനോ അമ്മയോ ഒന്ന് കയറിയാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നു. അവരൊന്നും അവിടെ കിടന്നുതുടങ്ങിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ സൗകര്യം ആ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ്. ആ റൂം അച്ഛനോ അമ്മയോ ഇരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ആ പ്രോജക്റ്റ് വെച്ച്. അത്തരം റൂമുകൾ ഉണ്ടെങ്കിലും ആ റൂമിനകത്ത് ഇതുപോലെയുള്ള മെസ്സേജും ചെയറും കൂടി ഇടുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അധ്യക്ഷയായി. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ അലി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അനൂപ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. അടുത്ത റിപ്പോർട്ട്. ആറാട്ടിനൊരുങ്ങി കൊല്ലങ്കോട് ദേശം. വെങ്ങുനാട് രാജവംശത്തിന്റെ ഉത്സവമായിരുന്നു ആറാട്ട്. രാജവാഴ്ച അവസാനിച്ചതോടെ ആറാട്ടുത്സവം തിരഞ്ഞെടുക്കപ്പെട്ട ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നടത്താൻ തുടങ്ങി. എങ്കിലും ആറാട്ടിന്റെ ആചാര ചടങ്ങിൽ പങ്കെടുക്കാൻ രാജാവിന്റെ പ്രതിനിധി എത്താറുണ്ട്. വിവിധ ദേശക്കാരും മറ്റും അയ്യപ്പൻകാവിൽ ഉത്സവം നടത്തിയ ശേഷമാണ് അവസാനമായി രാജാവിന്റെ ഉത്സവാറാട്ട് ആഘോഷിക്കുന്നത്. ബുധനാഴ്ച പുലിക്കോട് അയ്യപ്പൻകാവിലും കളരിക്കോവിലകത്തെ ശ്രീമൂർത്തി ക്ഷേത്രത്തിലും ആചാര അനുഷ്ഠാന ചടങ്ങുകൾ നടക്കും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് ശ്രീമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് എഴുന്നള്ളത്ത് ആരംഭിക്കും. ആന വാദ്യഘോഷത്തോടെയുള്ള എഴുന്നള്ളത്ത് അയ്യപ്പൻകാവിലെത്തി തിരിച്ചെഴുന്നള്ളത്ത് നടത്തും. എഴുന്നള്ളത്ത് ഗായത്രിപ്പുഴയിലെ വിഷ്ണുപാദത്തിലെത്തി ആറാട്ടുകൂളി ആഘോഷിച്ച് ശ്രീമൂർത്തി ക്ഷേത്രത്തിലെത്തുന്നതോടെ ആറാട്ടാഘോഷ പരിപാടികൾ സമാപിക്കും. ആറാട്ട് മഹോത്സവം ഈ വർഷവും നമ്മുടെ എന്താ പറയുക കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് തന്നെ അത് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വൈകുന്നേരം പഞ്ചവാദ്യം ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് പെരുമാളുംകോവിൽ ഗ്രാമം വഴി ഇരിഞ്ഞമന്നും പുളിമന്നും കൊഴുക്കത്തറ വഴി ആലമ്പള്ളം ദുഷ്ഭാഗത്തിൽ എത്തി ആറാട്ട് നീരാടി അവിടെ നിന്ന് തിരിച്ച് ഗണപതി ആലയത്തിൽ വന്ന് സമാപിക്കുന്നതാണ്. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും കൊറോണയെല്ലാം ഏകദേശം സമാപിച്ചിരിക്കുന്നു. ഒമിക്രോൺ വ്യാപകമാകുന്നൊരു സാഹചര്യം ഉണ്ട്. അത് എത്രത്തോളം വ്യാപിക്കുമെന്നുള്ളത് ഒരു ഭയത്തിൽ തന്നെയാണ്, ആശങ്കയിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. എന്തായാലും ഉത്സവങ്ങൾക്കെല്ലാം കണ്ണു തുറന്നിരിക്കുന്നു, ഉത്സവങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത വാർത്തയിലേക്ക്. കഞ്ചിക്കോട് പാറ്റ്സ്മിൻ കമ്പനിയിൽ 25 വർഷം സർവീസ് പൂർത്തിയാക്കിയ തൊഴിലാളികളെ ആദരിച്ചു. 50 തൊഴിലാളികളെയാണ് CIT യൂണിയന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചത്. പാറ്റ്സ്മിൻ കമ്പനി പടിക്കൽ സംഘടിപ്പിച്ച പരിപാടി CITU സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്നത്തെ ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാവായി രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ സംഘടിത തൊഴിലാളിവർഗം രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി, തൊഴിലാളി വർഗത്തിന്റെ നേട്ടത്തിനു വേണ്ടി, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി എണ്ണമറ്റ പോരാട്ടങ്ങളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുള്ള ഒരു അതിന്റെ കൂടി അനന്തര ഫലമാണ് 1947 ആഗസ്റ്റ് 15-ാം തീയതിയിലെ സ്വാതന്ത്ര്യ കൈമാറ്റം.
CITU പുതുശ്ശേരി ഡിവിഷൻ സെക്രട്ടറി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു, ടെക്സ്റ്റൈൽസ് മിൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ചന്ദ്രശേഖരൻ, CITU ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പാറ്റ്സ്പിൻ CITU വർക്കിംഗ് പ്രസിഡന്റ് എസ് സുരേഷ്, യൂണിയൻ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. കൂടാതെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ഗിരീഷിനെയും CPIM പുതുശ്ശേരി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട CITU പാറ്റ്സ്പിൻ സെക്രട്ടറി കെ സുരേഷിനെയും പാറ്റ്സ്പിൻ CITUവിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. UTV ന്യൂസ് പാലക്കാട്. തപസ്യ കലാസാഹിത്യവേദി പാലക്കാട് യൂണിറ്റിന്റെ രണ്ടാം വാർഷികാഘോഷം പാലക്കാട് കദളിവനത്തിൽ നടന്നു. സംഗീതജ്ഞ സുകുമാരി സുന്ദരമേനോൻ ഉദ്ഘാടനം ചെയ്തു. തപസ്യ പാലക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ബിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ VS മുരളീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. തപസ്യ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CC സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. VK സോമസുന്ദരൻ, സന്തോഷ് നെല്ലായ, PP വിജയാംബിക, ലതാ നായർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ PT നരേന്ദ്രമേനോൻ, AV വാസുദേവൻ പോറ്റി, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രാമചന്ദ്രൻ, മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ രഘുനാഥ് പാറക്കൽ, മാധ്യമപ്രവർത്തക ബീന ഗോവിന്ദ്, സാംസ്കാരിക പ്രവർത്തകൻ യൂനസ് ഖാൻ, ചിത്രകാരൻ NG ജോൺസൺ, ചിത്രകാരി അജിത കലാധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്ത ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘവുമാണ്. അത് വളരെ രസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. എന്തായാലും ആ വാർത്തയിലേക്ക് കടക്കാം. സ്കൂൾ കാലത്ത് മധുരതരമായ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ച 35 വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുകൂടി. കരിമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1987 വർഷത്തെ SSLC ബാച്ചിന്റെ സ്നേഹസംഗമം വേറിട്ട കാഴ്ചയായി. മുപ്പത്തിയഞ്ച് വർഷത്തെ വിശേഷങ്ങളും പഠനാനുഭവങ്ങളും പരിഭവങ്ങളും കുസൃതികളും പങ്കുവച്ച കരിമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1987 വർഷത്തെ SSLC ബാച്ചിന്റെ സ്നേഹസംഗമം സ്കൂൾ അങ്കണത്തിൽ വേറിട്ട കാഴ്ചയൊരുക്കി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് പറയാൻ ഒത്തിരി വിശേഷങ്ങളുണ്ടായിരുന്നു. പഠിച്ചിരുന്ന ക്ലാസ്സും അടുത്തിരുന്ന സുഹൃത്തുക്കളെയും പഠിപ്പിച്ച അധ്യാപകരെയും ക്ലാസ് മുറികളിലെ കൊച്ചുകൊച്ചു തമാശകളും ഓർത്തെടുത്ത കൂടിച്ചേരൽ ഹൃദ്യമായൊരു അനുഭവമാക്കി. അധ്യാപകർ പകർന്നു നൽകിയ അറിവും സ്നേഹവും വാത്സല്യവുമൊക്കെയാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു നൽകിയതെന്ന് സംഗമത്തിനെത്തിയവർ പറഞ്ഞു. നമ്മൾ ഈ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമ്മളിൽ പലർക്കും മഴ പെയ്താൽ പിടിക്കാനുള്ള കുടയുണ്ടായിരുന്നില്ല, ചെരുപ്പുണ്ടായിരുന്നില്ല കാലിടാൻ. ബാഗ്, നമ്മൾ ആരെങ്കിലും ബാഗ് കൊണ്ടാണോ സ്കൂളിൽ വന്നിരുന്നത്? ബാഗ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിട്ടാണ് നമ്മൾ വന്നിരുന്നത്. പക്ഷെ നമുക്കൊന്നും ഒരു പരാതി ഉണ്ടായിരുന്നില്ല എന്നതാണ് വേറൊരു പ്രശ്നം. നമുക്ക് പരാതിന്റെ കാര്യം പറയുമ്പോൾ സ്കൂളിൽ നമുക്ക് ഒരു ആൺകുട്ടികൾക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അതൊന്നും നമ്മുടെ വിഷയമായിരുന്നില്ല. മനസ്സിലായത്? നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പല സൗഹൃദങ്ങളും വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വീണ്ടെടുക്കുകയായിരുന്നു ഈ കൂടിച്ചേരലിൽ. സ്കൂളിലെ അധ്യാപികയായിരുന്ന ലക്ഷ്മിബായ് സ്നേഹസംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ഉണ്ണികൃഷ്ണൻ വിദ്യാലയ ഓർമ്മകൾ പങ്കുവച്ചു. സ്കൂളിലെ അധ്യാപകരായിരുന്ന കമലം, രാജേന്ദ്രൻ, സിസിലി ജോർജ്, സെമന്തകം തുടങ്ങിയവരെ ആദരിച്ചു. ബാച്ച് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക് എന്തായാലും പോവാം. ബസ്സുകളിലെ ചെളിയും പൊടിയും പരാതികൾക്ക് പരിഹാരം കാണാനായി KSRTCയിൽ സംവിധാനമൊരുക്കുന്നു. KSRTC ബസ്സുകളിൽ വേണ്ടത്ര വൃത്തിയില്ലെന്ന പരാതി പരിഹരിക്കാനാണ് KSRTCയിൽ പ്രത്യേക സംവിധാനം ഒന്നാംഘട്ടമായി ഒരുക്കുന്നത്. സീറ്റുകൾ, വാതിൽപ്പടികൾ, കമ്പികൾ എന്നിവയെല്ലാം പൊടിയും ചെളിയും പറ്റിപ്പിടിക്കുന്നത് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായി വ്യാപക പരാതി ഉയർന്നു. യാത്രക്കാരും കണ്ടക്ടർമാരും ഡ്രൈവർമാരുമെല്ലാം പരാതി ഉന്നയിച്ചിട്ടും കാര്യമായ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട ജീവനക്കാർ തയ്യാറായില്ല. പരാതികൾ ഉന്നതങ്ങളിൽ എത്തിയതോടെയാണ് ഉടനെ പരിഹാരം കാണാൻ കർശന നിർദ്ദേശം നൽകിയത്. ഗ്യാരേജുകളിൽ നിന്നാണ് ഓരോ ബസ്സും അറ്റകുറ്റപ്പണി നടത്തി പരിശോധന നടത്തി വൃത്തിയാക്കി സർവീസിന് അനുയോജ്യമാക്കി വിടേണ്ടത്. ഇത് ഓരോ ദിവസവും കൃത്യമായി ചെയ്യേണ്ടത് KSRTC ഗ്യാരേജിൽ നിന്നാണ്. ഗ്യാരേജിലെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടത്ര നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് നൽകിയിട്ടുണ്ട്. പരിഹാരം കാണാത്തവർക്കെതിരെ കർശനമായി നടപടിയെടുക്കാൻ തന്നെയാണ് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം. UTV ന്യൂസ് പാലക്കാട്. കൊല്ലങ്കോട് BRCയുടെ നേതൃത്വത്തിൽ ലൂയി ബ്രെയിൽ ദിനം ആചരിച്ചു.
കാഴ്ച പരിമിതിയുള്ളവർക്ക് അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്തേക്ക് പരിമിതികളെ മറികടന്ന് എത്തിച്ചേരാനും തന്റെ അറിവും സർഗവാസനയും പരിപോഷിപ്പിക്കാനും ആവശ്യമായ തനതായ ലിപി തയ്യാറാക്കി ലോകത്തെ അന്തർക്ക ദിശാബോധം നൽകി മാതൃകയായ ലൂയി ബ്രെയിൽ എന്ന അതുല്യപ്രതിഭയുടെ ജന്മദിനാഘോഷം അറിവ് പകർന്നും അനുഭവങ്ങൾ പങ്കുവച്ചും BRC ആചരിച്ചു. കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, BRCയിലെ അധ്യാപകർ, പ്രത്യേക പരിശീലകർ എന്നിവർ ദിനാചരണത്തിൽ പങ്കാളികളായി. ഈ നമ്മാറ സ്ഥലത്തെക്കുറിച്ച് പറയണേ എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുള്ള ഒരു ആടാണ് നന്മാറ. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായാലും പൊതുവെ എവിടെ ചെന്ന് നമ്മളേത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും കണ്ടുപരിചയം കൊണ്ടാവാം ആളുകൾ മിണ്ടുന്നു. പിന്നെ ഏത് എപ്പോൾ ബസ് സ്റ്റാൻഡിൽ ചെന്നാലും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കുട്ടി, അതാണ് ഒരു പ്രത്യേകത, ഏതെങ്കിലും പഠിപ്പിച്ചുള്ളൊരു കുട്ടി എന്നെ കാണുന്നു, സംസാരിക്കുന്നു, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ അവരുടെ ബസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നിയത്. പി വിദ്യ, എസ് സൗദ, കെ.എസ്. ഹരികുമാർ, ടി അഭിലാഷ്, കെ.പി. രാജാമണി, ടി ജയപ്രഭ, ടി ഫാൻസി, എം മുരളി എന്നിവർ ക്ലാസ്സെടുത്തും അറിവുകൾ പകർന്നും അനുഭവങ്ങൾ പങ്കുവച്ചു. BRCയിൽ നടത്തിയ ലൂയി ബ്രെയിൽ ദിനാചരണം അർത്ഥവത്തതും സമ്പുഷ്ടവുമാക്കി മാറ്റി. UTV ന്യൂസ്, പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. നെന്മാറ പഞ്ചായത്തിലെ വക്കാവ് വാതക ശ്മശാനം യന്ത്രത്തകരാർ പരിഹരിച്ചു. ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് UTV കഴിഞ്ഞ ദിവസം വിശദമായി വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. വാർത്തയെ തുടർന്നായിരുന്നു നടപടി. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ബുധനാഴ്ച മുതൽ ശ്മശാനം പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തിക്കും. മൃതദേഹം സംസ്കരിക്കുന്ന രണ്ട് യന്ത്രങ്ങളിൽ ഒരു യന്ത്രം ഇരുമ്പുപാളികൾ ദ്രവിച്ച നിലയിൽ കണ്ടതിനെ തുടർന്ന് അതിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഒരു യന്ത്രത്തിൽ മാത്രമാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. ഒരു ദിവസം ഒരു യന്ത്രത്തിൽ പരമാവധി 4 മൃതദേഹം സംസ്കരിക്കാൻ കഴിയും. ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഇതുവരെ പരമാവധി 4 മൃതദേഹങ്ങൾ മാത്രമാണ് സംസ്കരിച്ചത്. ബുധനാഴ്ച മുതൽ വാതക ശ്മശാനത്തിൽ ഒരു ദിവസം പരമാവധി 8 മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കാൻ കഴിയും. UTV ന്യൂസ്, പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. കേരളത്തെ കലാഭൂമിയാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി CPM നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ബഹുജന കൂട്ടായ്മ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വർഗീയത പരത്തുന്ന രാഷ്ട്രീയ ശക്തികളായി RSSഉം SDPയും വളർന്നുവരികയാണെന്ന് AK ബാലൻ പറഞ്ഞു. RSS രാജ്യത്ത് മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമാണ് നടപ്പിലാക്കുന്നത്. അത് സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും AK ബാലൻ പറഞ്ഞു. RSSനെതിരെ ആഞ്ഞടിക്കുന്നതായിരുന്നു AK ബാലന്റെ പ്രസംഗം. BJPക്കെതിരായി UP ഗവൺമെന്റിനെതിരായി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നിയമം ഉപയോഗിച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ പുരോഹിതൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, കൊലയ്ക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാകുന്ന അന്യതാ ബോധം അത് അപകടം പിടിച്ചൊരു മേഖലയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ശത്രുക്കളായി കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ മതന്യൂനപക്ഷങ്ങളായി പോയി എന്നുള്ളത് കൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇതിനുള്ള ഒരു വിഭാഗം അരാജകത്വത്തിലേക്ക് പോകും. പാലക്കാട് ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന കൂട്ടായ്മയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B. മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം T.K. നൌഷാദ്, ഏരിയ കമ്മിറ്റി അംഗം CP പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. തലശ്ശേരി കലാപകാലത്ത് കൊല്ലപ്പെട്ട UK കുഞ്ഞിരാമന്റെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് CPM ബഹുജന കൂട്ടായ്മ നടത്തിയത്. സംസ്ഥാനത്തെ 2273 കേന്ദ്രങ്ങളിൽ നടന്ന കൂട്ടായ്മയിൽ വിവിധ രംഗങ്ങളിലുള്ളവർ പങ്കാളികളായി. കേരളീയ സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാനും നാടിനെ വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടാനും RSSഉം SDPയും മത്സരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ പറഞ്ഞു. മുടപ്പല്ലൂർ പാക്കാട് നടന്ന ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CK രാജേന്ദ്രൻ. എവിടെയെങ്കിലും സ്വർണം കടത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ കരുതേച്ച് കാണിക്കാൻ സാധിക്കുക എന്ന അന്വേഷണം തലങ്ങും വിലങ്ങും ഇരുന്നും കിടന്നും നിരങ്ങിയും ഒക്കെ നടത്തി അവസാനം ആട് കിടന്ന നാട്ടിൽ ഒരു പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ് കേന്ദ്ര ഏജൻസികൾക്ക് തിരിച്ചു പോകുകയും ചെയ്തു. അപ്പൊ അവർ പിന്നെ ആലോചിച്ചെന്താ ഇത്തരം കൊലപാതകങ്ങൾ, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക? അതിനാണ് ഈ കൊലപാതകങ്ങൾ. BJP വിട്ട് CPMലേക്ക് വന്ന പ്രവർത്തകർക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി.
വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ നടന്ന കൂട്ടായ്മയിൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ അജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ഗംഗാധരൻ, എം മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. യു ടി വി ന്യൂസ്, പാലക്കാട്. കൊല്ലങ്കോട് ദേശങ്ങൾ ദേശവിളക്ക് ആഘോഷിച്ചു. കൊല്ലങ്കോട് ആറാട്ടിന് മുന്നോടിയായാണ് ഇരിഞ്ഞിമന്നം പുളിമന്നം ദേശങ്ങൾ ദേശവിളക്ക് ആഘോഷിച്ചത്. പുളിമന്നം ദേശത്തിൽ പുലർച്ചയ്ക്ക് ഗണപതി ഹോമത്തോടെ ആഘോഷത്തിന് തുടക്കമായി. തുടർന്ന് ഉഷപൂജ, കൊട്ടിപ്രാർത്ഥന, അഭിഷേകം എന്നിവ നടന്നു. ഉച്ചകഴിഞ്ഞ 3 മണിയോടെ കേളികുട്ട്, കുഴൽപ്പറ്റ, കൊമ്പുപറ്റ, തിടമ്പുപൂജ എന്നിവ നടന്നു. വൈകുന്നേരം 5 മണിക്ക് പുലിക്കോട് അയ്യപ്പൻ കോവിലിൽ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിച്ചു. ചോറ്റാനിക്കര വിജയൻ, കുനിശ്ശേരി ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തോടെയാണ് എഴുന്നള്ളത്ത് ആരംഭിച്ചത്. ഇരിഞ്ഞിമന്നം ദേശത്ത് ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തോടെ ആഘോഷത്തിന് തുടക്കമായി. ഉച്ചപൂജ, നാഗപൂജ, നാദസ്വര കച്ചേരി, ദീപാരാധന എന്നിവയുണ്ടായിരുന്നു. തുടർന്ന് ഗജപൂജയും ഉണ്ടായിരുന്നു. വൈകുന്നേരം അയ്യപ്പൻകാവിൽ തിടമ്പപൂജയ്ക്ക് ശേഷം പഞ്ചവാദ്യം തുടങ്ങി. കുനിശ്ശേരി അനിയന്മാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ എന്നിവരുടെ പ്രമാണത്തിലായിരുന്നു മേജർ സെറ്റ് പഞ്ചവാദ്യം. പഞ്ചവാദ്യത്തിനു ശേഷം എഴുന്നള്ളത്ത് കാവ് കയറി. യു ടി വി ന്യൂസ്, പാലക്കാട്. മോണിംഗ് ന്യൂസ് എന്തായാലും പൂർണ്ണമാവുകയാണ്. നമസ്കാരം.